ഇന്ന് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ശിവസങ്കല്പത്തെക്കുറിച്ചും ത്രിമൂർത്തി സങ്കല്പത്തെക്കുറിച്ചും ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കാം. സയന്റിഫിക്കായിട്ടുള്ള വിവരണമാണ്, അത് സിംബോളിക്കായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ വിവരണമാണ്. ശരിക്ക് മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിക്കുകയുണ്ടായി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ സിംബോളിക്കായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്താൽ അനുനിമിഷം കറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചം അല്ലെ. ശരിക്ക് വിശ്വരൂപം എന്ന വാക്കുപയോഗിച്ച് തന്നെ അർജുനൻ കൃഷ്ണനെ വിശ്വരൂപത്തിൽ വിവരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ കൃഷ്ണ, ഞാൻ കൗരവരെയും കാണുന്നു, പാണ്ഡവരെയും കാണുന്നു, എന്നെ തന്നെ ഞാൻ അതിൽ കാണുന്നു എന്ന് വിവരിക്കുകയുണ്ടായി. ആ രൂപം കാണാൻ അർജുനന് സാധിച്ചത് നെയ്ക്കെട്ട് കൈകൊണ്ട കണ്ണുകൊണ്ടല്ല, നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ദിവ്യമായിട്ടുള്ളൊരു കണ്ണ് ഞാൻ തരാം, ഏതാണ്ട് ഹബിൾ ടെലസ്കോപ്പ് എന്ന് പറയുന്ന രീതിയിൽ. ഹബിൾ ടെലസ്കോപ്പും ദിവ്യ ചക്ഷുസും തമ്മിൽ ബന്ധമൊന്നുമില്ല, എന്നാലും ദിവ്യമായിട്ടുള്ളൊരു കണ്ണ് കൊടുത്തപ്പോൾ ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിച്ചു. പശ്യാമി ദേവ തവ ദേവദേഹേ എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണന്റെ ആ വിശ്വരൂപത്തെ അർജുനൻ വിവരിക്കുന്നത്. ഇന്നത്തെ മോഡേൺ സയൻസ് പറയുന്നു, ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. ഇത് ഭംഗിയായിട്ടുള്ള വിവരണമാണ് നോക്കാം. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഫോമിലാക്കിയ മഹാവിഷ്ണു അനന്തമായിട്ട് ശയിക്കുകയാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിക്കുകയാണ്. അനന്തം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ്. ശയിക്കുക എന്ന് വെച്ചാൽ സ്റ്റെബിലൈസ്ഡ് വേ ഓഫ് എക്സിസ്റ്റൻസ്. മിൽക്കി വേ ഗാലക്സി പാലാഴി ക്ഷീരസാഗരം, അതിൽ ആ മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾ കൊടിയിലൂടെ ആ ബ്രഹ്മാവ് വരുന്നേ. ഇങ്ങനെ ഈ പൊക്കിൾ കൊടിയും ഒരു താമരയും ബ്രഹ്മാവും ഒക്കെ അതിനകത്താക്കി വളരെ സിമ്പിളായിട്ട് നമ്മുടെ കോമൺ സെൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ ഗർഭത്തിലുള്ള കുട്ടി അംബിലിക്കൽ കോഡ് പൊക്കിൾ കൊടിയിലൂടെ കണക്ട് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും മെറ്റീരിയലും എടുക്കുന്നത് അമ്മയിൽ നിന്ന് പൊക്കിൾ കൊടി വഴിക്കാം. ആ കുട്ടിയുടെ എല്ല് ആയാലും ബ്ലഡ് ആയാലും തലമുടി ആയാലും അതിനാവശ്യമായിട്ടുള്ള സകലതും പോകുന്നത് അമ്മയിൽ നിന്ന് പൊക്കിൾ കൊടി വഴിക്കാം. ഇത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല, 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെയും കാര്യം ഇത് തന്നെയാണ്. അഫ്കോഴ്സ് മുട്ടകളുടെ കാര്യം അങ്ങനെയല്ല, അമ്മയിൽ നിന്ന് കുട്ടികൾ ജനിക്കുന്ന ജന്തുക്കളുടെ മാത്രം കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഈ പൊക്കിൾ കൊടിയിലൂടെയുള്ള കണക്ഷൻ ബ്രഹ്മാവിന് കൊടുത്തിരിക്കുന്നതിനെ നമുക്കൊന്ന് സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ ശ്രമിക്കാം. അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ശ്രമിച്ചു നോക്കാം. ഈ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു. സാധാരണ ബ്രഹ്മാവിന് അമ്പലങ്ങൾ വളരെ കുറവാണ്. എന്താ കാരണം അറിയോ? സർവ്വതിനെയും സൃഷ്ടിച്ച ബ്രഹ്മാവിന് നമ്മളെന്തെങ്കിലും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പക്ഷേ നമ്മുടെ പൂർവികർ വിവരിച്ചിട്ടുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ആ ബ്രഹ്മാവ് വളരെ ധന്യമായിട്ട് സൃഷ്ടി നടത്തുന്നു. ബ്രഹ്മാവ് എന്ന് പറയുന്നത് സങ്കല്പമാണ് കേട്ടോ. 4 അക്ഷങ്ങൾ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്, ഭാര്യ പദവിയിലിരിക്കുന്ന ജ്ഞാനം, നോളജ് എന്നുള്ളതെടുക്കാം. ആ ബ്രഹ്മാവ് ഈ ലോകത്തിലുള്ള ഓരോന്നിനും സൃഷ്ടിക്കാൻ മെറ്റീരിയൽ വേണ്ടേ, എനർജി വേണ്ടേ. ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ ആദവും അവ്വയും എല്ലാം സൃഷ്ടിക്കപ്പെട്ട രീതിയിൽ യഹോവയെ വിവരിക്കുന്ന രീതിയിലേ അല്ല ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്, വേറെ രീതിയിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്.
പ്രപഞ്ചത്തിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുക. ആ പ്രപഞ്ചം സ്റ്റേബിൾ സ്റ്റേറ്റ് തിയറി അനുസരിച്ച് പണ്ട് തന്നെ നിലനിന്നതാകാം, അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി അനുസരിച്ചിട്ട് ഒരു ഒരു കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തിട്ട് സംഭവിച്ചതാകാം. ഏതാ സത്യം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രമണ്ഡലത്തിൽ പല പല അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്ന ബ്രഹ്മാവ്, ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻട്രിൻസിക് ഇൻഹറൻറ്റ് സെൽഫ് ഗൈഡിംഗ് സെൽഫ് മോട്ടിവേറ്റിംഗ് സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എക്സിസ്റ്റിംഗ് ഇൻ ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്സ്. അതായത് ഇൻട്രിൻസിക് ഇൻഹറൻ്റ് ആയിട്ടുള്ളതാണ്, അതൊരു തരം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആണ്. അതിൽ നിന്ന് ഒരു സൃഷ്ടി ആരംഭിച്ചു. ആ സൃഷ്ടി എക്സ് വൈ സെഡ് ടൈം ആക്സിസിലൂടെ നടത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള എവറി മെറ്റീരിയൽ 109 എലിമെന്റ്, അതുപോലെ തന്നെ എനർജി വേണം. അത് കൈനറ്റിക് എനർജി വേണം, ഇലക്ട്രിക്കൽ എനർജി വേണം, മെക്കാനിക്കൽ എനർജി വേണം, പൊട്ടൻഷ്യൽ എനർജി വേണം, എല്ലാം വേണം. നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, മൂക്കിലൊക്കെ ഇലക്ട്രിസിറ്റി, തലച്ചോറിൽ ഇലക്ട്രിസിറ്റി, ഇ ജി ECG MRI എല്ലാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നടത്താം. ഹാർട്ടിലെ ഡെവലപ്പ് എന്ന് പറയുന്നത് സൗണ്ട് എനർജിയാണല്ലോ. ഹാർട്ടിൽ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്, പേസ് മേക്കർ വയ്ക്കുന്നത് ഇലക്ട്രിസിറ്റി അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എനർജിയിൽ നിന്ന് മെറ്റീരിയലിൽ നിന്ന് രണ്ടും കൂടി ചേർത്ത് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മം. സ നാഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മപ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ യേശുക്രിസ്തുവിനെ പ്രജാപതി എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധാണ്. വെറുതെ ഇന്ന് ഇന്ന് ആമസോണിലൂടെ ഈശാവാസി ഉപനിഷത്ത് ക്രിസ്ത്യാനികളുടെയാണെന്ന് പറഞ്ഞൊരു പുസ്തകം വിൽക്കുന്നുണ്ടായിരുന്നു. അത്ഭുതം തോന്നിയിരുന്നു, വാട്സപ്പിൽ കണ്ടതാണ്. എല്ലാം ഒരു തരത്തിൽ അടിച്ചു മാറ്റുന്ന ഒരു നീച കർമ്മം, നികൃഷ്ടകർമ്മം, അതിൻ്റെ ഒരു തുടക്കമാണ് പ്രജാപതി ബ്രഹ്മാവാണ്, ബ്രഹ്മാവ് പ്രജാപതിയാണ് എന്ന് നമ്മൾ രുദ്രപ്രജാപതി, വിഷ്ണു പ്രജാപതി, ബ്രഹ്മപ്രജാപതിക്ക് പകരം യേശു പ്രജാപതി എന്ന് പറഞ്ഞ് കുറേ അധികം വികൃതമായിട്ടുള്ള പ്രജാപതി യാഗം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ കോശി അബ്രഹാമിനെ പോലെയുള്ളവരെ എഴുതിയത്. ഒന്ന് രണ്ട് പേര് പറയേണ്ടായി നമ്മുടെ പൈതൃകം പറയുമ്പോൾ എന്തിനാ മറ്റ് മതങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന്. ഈ മറ്റ് മതങ്ങൾ ഇങ്ങനെ നടത്തുന്ന ഈ തിന്മ നിറഞ്ഞ പ്രവർത്തനം, ഇത് നല്ല മനസ്സോടുകൂടി എടുക്കുകയാണെങ്കിൽ ആർക്കും പ്രശ്നമുള്ള കാര്യമല്ല. തിന്മ നിറഞ്ഞ് മതം മാറ്റാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയമുള്ളവരുടെ സംശയം തീർക്കാൻ എന്താ എളുപ്പ വഴി? ഇവിടുത്തെ പൈതൃകം വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടെ തെറ്റായിട്ട് വിവരിക്കുന്നതിനെ കൂടി വിവരിക്കുക. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ പ്രപഞ്ചം എന്ന് പറയുന്നത് മഹാവിഷ്ണുവായിട്ടാണ് സിംബോളിക്കലി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പ്രപഞ്ചത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് ഈ സർവചരാചരങ്ങൾ. അതായത് മഹാവിഷ്ണു ഇത് സൃഷ്ടിക്കുകയല്ല, മഹാവിഷ്ണുവിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട്, പ്രപഞ്ചത്തിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് അത് ആ വസ്തുവായി അങ്ങോട്ട് തീരുകയാണ്. അപ്പം ഇങ്ങനെ ബ്രഹ്മാവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ബ്രഹ്മാവിൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്, നോളജ് എന്ന് തന്നെയാണ്, ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള നോളജ്. ഓരോ മൃഗങ്ങളും ഓരോ തരത്തിലുള്ള ചെടികളും എല്ലാം വ്യത്യസ്ത രൂപഭാവ രീതികളിലാണല്ലോ ഉള്ളത്. ഒരു പൂ പോലും മറ്റൊരു പൂ മാതിരി ഇല്ല. മനുഷ്യൻ്റെ ശരീരം മാതിരിയുള്ള ചില വൃക്ഷങ്ങളുടെ വേരുകളും പഴങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ കാണേണ്ടായി. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ അല്ല നാച്ചുറലാണോ എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യാവയവങ്ങൾ പോലെ ചെടികളുടെ ചില ഭാഗങ്ങൾ പലതും പല രീതിയിൽ സൃഷ്ടിക്കുമ്പോൾ അതിനുള്ള നോളജിൻ്റെ സിമ്പോളിക് പ്രസൻറ്റേഷനാണ് താളിയോല ഗ്രന്ഥങ്ങൾ പോലെ ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ശിവനിലേക്ക് പോവാണെങ്കിൽ സേൺ, ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് ഡെൻമാർക്ക് മുതൽക്ക് ജനീവ വരെയുള്ള 27 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ താഴ്ചയിൽ 1 മീറ്റർ ഡയമീറ്ററിൽ ഒരു ഉഗ്രനായിട്ടുള്ളൊരു ട്യൂബിൽ ആൾമോസ്റ്റ് 0 പ്രഷറിൽ പ്രോട്ടോണുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ലെപ്റ്റോണുകളും ഫെർമിയോണുകളും ഉണ്ടാകുന്നതും മാസും ഷെയ്പ്പും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഹിക്സും പീറ്റർ ഹിക്സും ബോസ്, നരേന്ദ്രനാഥ് ബോസ്,
സത്യേന്ദ്രനാഥ് ബോസ്. ഈ ബോസ് ഹിഗ്സ് ബോസോൺ തിയറി ഒക്കെ വെച്ചിട്ട് അതിനെ വിവരിച്ചപ്പോഴത്തേക്കും ആ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് 11 അടി പൊക്കമുള്ള ഒരു ഒരു ബ്രോൺസ് ഓടുകൊണ്ടുണ്ടാക്കിയ ഒരു ഒരു ശിവന്റെ താണ്ഡവ നൃത്തമാടുന്ന പ്രതിമയാണ്. ശിവന് മാത്രമുള്ള ഒരു വലിയ പ്രത്യേകത, ശിവന് ശിവൻ എന്ന സത്യം ശിവം സുന്ദരം എന്ന ശാന്തഭാവമുണ്ട്. അതേ ശിവന് തന്നെ രൗദ്രഭാവമുണ്ട്. ശാന്തഭാവത്തുള്ള ഭാവമുള്ള ശിവനെ ശിവൻ എന്ന് പറയും. ശിവൻ എന്ന് പറഞ്ഞാൽ ശാന്തം. രൗദ്രഭാവമുള്ള ശിവനെ ശരിക്ക് രുദ്രൻ എന്നാ പറയാം. യജുർവേദത്തില് രുദ്രവും ചമകവും വിവരിക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾ ഇങ്ങനെ മാറി 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 ഉപയോഗിക്കാറുണ്ട്. വൈറ്റ് ഹൗസിൽ രുദ്രവും ചമകവും ചൊല്ലാറുണ്ട്. അതിന്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. നമസ്തേ രുദ്രമന്യവൗതോതൈഷവേ നമഃ, നമസ്തേ രുദ്രമന്യവൗതോതൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതൈഷു ശിവതമാശിവം ബഭൂവതേ ധനുഃ. ഇപ്പൊ ആദ്യത്തെ വരിയിൽ രുദ്രനും മൂന്നാമത്തെ വരിയിൽ ശിവനും വന്നു. ബഭൂവതേ ധനുഃ ശിവാശരവ്യായാതവതയാനോ രുദ്രമൃടയ. ഒരേ വരിയിൽ ശിവനും വന്നു രുദ്രനും വന്നു. ശിവാശരവ്യായാതവതയാനോ രുദ്രമൃടയ യാതേ രുദ്ര ശിവാതനൂരഘോരാപാപകാശിനീ തയാനസ്തനോ വാശന്തമയാ ഗിരിശന്ദാപിചാകശീ യാമിഷും ഗിരിശന്ദഹസ്തേ വിവർഷ്യസ്തവേ. അടുത്തത് ശിവാം ഗിരിത്രദാം ഗുരുമാഹിഗിം സേ പുരുഷം ജഗത് ശിവേന വചസാ ത്വാ ഗിരിശാച്ചാവദാമസി. ശരിക്കു പറഞ്ഞാല് വെറുതെ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കാം, രണ്ട് ഭാവങ്ങളുള്ള എന്തൊക്കെയാ ഈ ലോകത്തിലുള്ളത്? രണ്ടും ഏതാണ്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യാവുന്നതല്ല. എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒരു സാധനത്തെ എക്സ് എന്ന സാധനത്തെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്താൽ വെരി ബിഗ് എക്സ് കിട്ടും നമുക്ക് എന്ന് വിചാരിക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാതിരി ഫ്രം സീറോ ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡി എക്സിൽ കൊടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഒരെണ്ണം കിട്ടും. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറിന്റെ ഏരിയ കിട്ടും. 2πr ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതിന്റെ ഒരു ഒരു സ്ഫെറിക്കൽ ഷേപ്പിന്റെ ഏരിയ വരെ കിട്ടും. അപ്പൊ നമ്മൾ ഓർമ്മിക്കാറുള്ളത് സർക്കിളിന്റെ ഏരിയ കിട്ടും, സർക്കിളിന്റെ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഏരിയ കിട്ടും. അപ്പൊ ഇന്റഗ്രേഷൻ എന്നുള്ളത് ചെയ്യുന്ന മാതിരി എക്സ്ട്രാപ്പൊളേഷനും അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്താൽ ചെറിയ ഒന്നിൽ നിന്ന് വളരെ വലിയ ഒന്നിലേക്കാണ് പ്രയാണം ചെയ്യാൻ സാധിക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയെ ഒന്ന് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്താൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ വരെ പോകും? കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റിയെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ചെന്നൈ വരെ പോകും. പിന്നെയും കടൽ വഴിക്കാണെങ്കിൽ ഇപ്പം എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി കടന്നു പോകും. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രാജസ്ഥാൻ വരെ പോകും. പടിഞ്ഞാട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശംഖുമുഖം കടൽ തീരം വരെ വരും. എക്സ്ട്രാപ്പുളേഷൻ ഇപ്പൊ ചെറിയ 10 ഏക്കറുകളതിന് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്താൽ 100 ഏക്കർ, 1000 ഏക്കർ, 10,000 ഏക്കറായി മാറും. എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 ഇൻട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് പോയിന്റ് ആയിട്ട് മാറും. പക്ഷേ വായു എന്ന പ്രതിഭാസത്തെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്തൊന്ന് വിചാരിക്കാം. ഇപ്പൊ നല്ല കാറ്റ് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ടുള്ള നിരന്തരം അടിക്കുന്ന ഒരു കാറ്റാവില്ല. വായു ശാന്തമായ കാറ്റിനെ ശരിക്ക് രൗദ്രമായ കാറ്റാക്കി മാറ്റിയാൽ ഒപ്പോസിറ്റായി വിളക്ക് നല്ല കാറ്റത്ത് കെട്ടുപോകും. കാട്ടുതീ എന്ന് പറയുന്ന കാറ്റത്ത് ആളിപ്പടരും. ഓപ്പോസിറ്റ് ഫിനോമിനനാണ്. ടാപ്പിലെ വെള്ളം ശാന്തമായിട്ടുള്ളതാണ്, അതിനെ രൗദ്രമാക്കിയാൽ ഓപ്പോസിറ്റാണ്. അതാണ് സുനാമി അടിച്ചതും അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും. അപ്പൊ അതുപോലെ തന്നെ അഗ്നി, ചെറിയ വിളക്ക് എന്ത് ശാന്തമായിട്ടാണ്. അത് ഗ്യാസ് സ്റ്റവിലെ അടുപ്പുണ്ട്, അടുപ്പ് കത്തിക്കുന്ന അടുപ്പുണ്ട്, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന. ഫയർ ഈസ് എ ഗുഡ് സെർവൻ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ എന്ന് പറയുന്ന കൺട്രോൾ ചെയ്യാവുന്ന ഫയർ. ആ ഫയർ കൺട്രോൾ ചെയ്യാൻ അതങ്ങോട്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കാട്ടുതീയായി മാറും. കുവൈറ്റിൽ എല്ലാം ഇത് കത്തിയപ്പോൾ
നമ്മുടെ ഈ ഓയിൽ വെല്ല് കത്തിയപ്പോ എന്തായിരുന്നു സംഭവിച്ച? കുവൈറ്റുകാരെ ഓയിൽ വെല്ല് കത്തിച്ചത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കത്തിയിരുന്നു ഭയങ്കരമായിട്ട്. ആ അതൊക്കെ അവസാനം കെടുത്താൻ പോലും പറ്റാത്ത ലെവലിൽ അമേരിക്കയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് പല രീതിയിൽ കെടുത്തിയിരുന്നു. അപ്പോൾ ശരിക്ക് ആ എണ്ണ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ തീ പിടിച്ചപ്പോൾ സംഭവിച്ചത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ തീ കൺട്രോൾ ചെയ്യാൻ അടുത്തുപോലും പോകാൻ പറ്റില്ല. എന്താ ഓർമ്മിക്കാനുള്ളത്? വായു എടുത്താലും അതിൻ്റെ ശാന്തഭാവവും രൗദ്രഭാവവും ഓപ്പോസിറ്റാണ്. വെള്ളം എടുത്താലും ശാന്തഭാവവും രൗദ്രഭാവവും ഓപ്പോസിറ്റാണ്. അഗ്നി എടുത്താലും ശാന്തഭാവം രൗദ്രഭാവം ഓപ്പോസിറ്റാണ്. ഭൂമിയുടെ ശാന്തഭാവം രൗദ്രഭാവം ഓപ്പോസിറ്റാണ്. രോഗത്തിൻ്റെ ശാന്തഭാവം രൗദ്രഭാവം ഓപ്പോസിറ്റാണ്. ആയുധത്തിൻ്റെ ശാന്തഭാവം രൗദ്രഭാവം ഓപ്പോസിറ്റാണ്. ഇപ്പം ഇങ്ങനെയുള്ള ശിവന് രണ്ട് ഭാവമുണ്ട്. ഒന്ന് ശിവലിംഗത്തിൻ്റെ ഭാവം, അത് ശാന്താണ്. പിന്നെ താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ പ്രതിമ. ഇപ്പൊ ഈ 448 ആറ്റമിക് റിയാക്ടറാണ് വേൾഡ് ഓവർ ഉള്ളതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒന്നോ രണ്ടിലൊക്കെ വ്യത്യാസം വരാം. ആ ശാന്തമായ ശിവന്റെ ആ ശിവലിംഗത്തിന്റെ ആകൃതി, ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിംഗമയതീതി ലിംഗ, എനർജി മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 448 ആറ്റമിക് റിയാക്ടർ വേൾഡിലുള്ളത് എല്ലാം ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ഒരെണ്ണം മാത്രം രാജസ്ഥാനിലെ ഹൊറിസോണ്ടൽ ആണെന്ന് കേട്ടിട്ടുണ്ട്. മറ്റൊരു രൂപത്തിൽ ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആറ്റമിക് റിയാക്ടറിന്റെ പ്രത്യേകത എന്താ? പുറത്തുനിന്ന് നോക്കിയാൽ ശാന്താണ്. ഇതിൻ്റെ അകത്തെന്താ? വയലന്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷനാണ് മില്യൺസ് ഓഫ് ഡിഗ്രി സെന്റിഗ്രേഡിൽ നടക്കുന്നത്. അപ്പൊ ആറ്റമിക് റിയാക്ടറിനകത്ത് വയലന്റ് ഫോമും പുറത്ത് സൈലന്റ് ഫോമാണ്. ആ ശിവലിംഗത്തിന് 24 മണിക്കൂർ നമ്മൾ വെള്ളം കൊണ്ട് സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും വാട്ടർ സർക്കുലേഷൻ, ശിവൻ അഭിഷേകം എന്ന് പറയാറുണ്ട്. 100 കുടം വെള്ളം അഭിഷേകം, 1000 കുടം വെള്ളം അഭിഷേകം ചെയ്യാം, ശംഖാഭിഷേകം നടത്തുക എന്നൊക്കെ പറഞ്ഞ് ശിവന് വെള്ളം അഭിഷേകം ചെയ്യാറുണ്ട്. മറ്റൊരു ദേവതയ്ക്കും അത് പതിവില്ല. ശിവന്റെ ശിവലിംഗത്തിന്റെ മുകളിൽ ധാരക്കടാരം വെച്ച് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം വേദമന്ത്രം കൊണ്ടാ ചൊല്ല. ആപോ ജ്യേഷ്ഠാമയോ ഭുവസ്ഥാന ഊർജീത ദാതനാമഹേരണായ ചക്ഷസേ യോ വശിവതമോരസഹ തസ്യ ഭാജയദേഹന ഔഷധീരവമാതര തസ്മാതരംഗമാമവോയക്ഷയായ ജിൻവദ ആപോ ജനയതാ ജനഹ എന്ന് പറഞ്ഞ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓമാന സൂക്തത്തിലേക്ക് ഋഗ്വേദത്തിലേക്ക് കടക്കാം. സ്വാതിഷ്ഠയാമധിഷ്ഠയാ ഭവസ് സോമധാരായ ഇന്ദ്ര ആയ പാതാവേ എന്ന് പറഞ്ഞ് കടക്കുകയും ചെയ്യാം വേദത്തിലേക്ക്. ഇപ്പൊ ശിവന് ശിവലിംഗത്തിന് കണ്ടിന്യൂസ് 24 അവേഴ്സ് ധാരക്കടാരം എന്ന ചെമ്പുപാത്രത്തിലൂടെ വെള്ളം അഭിഷേകം നടത്തുന്ന പതിവുണ്ട്. ഇനി ഇത് തന്നെ നോക്കുക, ആറ്റമിക് റിയാക്ടറിൽ ഹെവി വാട്ടർ സർക്കുലേഷൻ ആണ് 24 അവേഴ്സ്. ഇത് ഓർഡിനറി വാട്ടർ, അവിടെ ഹെവി വാട്ടറാണ്. 448 ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള ആറ്റമിക് റിയാക്ടറിലും നടക്കുന്നത് അത്ഭുതകരമായ സിമിലാരിറ്റി ഉള്ളതാണ്. ഈ ശിവലിംഗം ഉണ്ടായിട്ട് 12,000-3,000 വർഷമായി. ആറ്റമിക് റിയാക്ടർ ഉണ്ടായിട്ട് കഷ്ടിച്ച് 50-60 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇനി ശിവലിംഗം എന്നുള്ള സങ്കല്പം എങ്ങനെയാണ് ഉണ്ടായത്? പണ്ട് കുറേ കാലം മുമ്പ് എനിക്ക് തോന്നുന്നു ഡിസ്കവറി ചാനലില്, നാഷണൽ ജിയോഗ്രഫി ചാനലിലോ ഡിസ്കവറി ചാനലിലോ, ഈ കൈലാസപർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചിരുന്നു. ഒരു വിവരിച്ചത് ഇതാണ്: കൈലാസപർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഇറാഖ് വരെ, കൈലാസപർവ്വതത്തിൽ നിന്ന് നേരെ വടക്കോട്ട് മംഗോളിയ വരെ, വടക്കോട്ട് മംഗോളിയ വരെ, കൈലാസപർവ്വതത്തിൽ നിന്ന് കിഴക്കോട്ട് ശരിക്ക് മലേഷ്യ സിംഗപ്പൂർ വരെ, കൈലാസപർവ്വതത്തിൽ നിന്ന് തെക്കോട്ട് മൊറീഷ്യസ് വരെ ഭൂമിയുടെ ഏതാണ്ട് 1/3 കാലാവസ്ഥ നിയന്ത്രിക്കുന്ന കൈലാസപർവ്വതത്തിന് വലിയ ഇഫക്റ്റ് ഉണ്ട്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ദ ഫ്ലട്ടറിംഗ് ഓഫ് ദി വിങ്സ് ഓഫ് ദ ബട്ടർഫ്ലൈ ഇൻ ദ ഡീപ്പ് ഫോറസ്റ്റ് ഓഫ് കാലിഫോർണിയ ക്യാൻ ക്രിയേറ്റ് ക്യാൻ ബി വൺ അമംഗ് ദ ഫാക്ടേഴ്സ് ഫോർ പ്രൊഡ്യൂസിംഗ് എ ലോ പ്രഷർ ഇൻ ദ ബാങ്ക്സ് ഓഫ് ന്യൂസിലാൻഡ് ഇൻ ദ സീഷോർ ഓഫ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൻ്റെ തീരത്ത് ഒരു ലോ പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ കാലിഫോർണിയയിലെ ഡെൻസ് ഫോറസ്റ്റിലെ ഒരു
ചിത്രശലഭത്തിൻ്റെ ഒരു വിങ്ങ്, ചിത്രശലഭത്തിൻ്റെ ചിറകടി ഇതിനൊരു കാരണമാവും. മറ്റൊരർത്ഥത്തിൽ ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് ഏകദേശം ഞാൻ വിവരിച്ചത് നിങ്ങളോട് പറഞ്ഞത്. ഈ കൈലാസപർവ്വതത്തിന് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് പൂർവികരെ തിരഞ്ഞെടുക്കാൻ കാരണം ഏതാണ്? ഭൂമിയുടെ 1/3 കാലാവസ്ഥ നിയന്ത്രിക്കുന്നതാണ്. കൈലാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള ഏത് അമ്പലത്തിൽ പോയാലും, നോർത്ത് ഇന്ത്യയിലെ പുരാതനമായിട്ടുള്ള ധാരാളം അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ ശിവലിംഗം കേരളത്തിലെ ശിവലിംഗം മാതിരി അല്ല, കൈലാസപർവ്വതം മാതിരിയാണ്, ഒരല്പം ഇത് മാതിരിയാണ്. ഏത് രീതിയിലാണ് പറയുക? ഒരു കുമ്പളങ്ങയുടെ ഇതായിട്ട് ഇങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുക? അത് ശരി കറക്റ്റ് ഇങ്ങനെയല്ല വരിക, ഇങ്ങനെയാണ് വരിക. കൈലാസപർവ്വതം മാതിരിയാണ് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ശിവലിംഗങ്ങളും വരിക. അതിനെ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്തിട്ട് ഏതാണ്ട് കേരളത്തിലെ തമിഴ്നാട്ടിലെയൊക്കെ ശിവലിംഗം മാതിരിയായി തീർന്നു. അത് സ്വാഭാവികമായിട്ടും അതൊക്കെ ആർക്കിടെക്ചറൽ സ്കൾപ്ചറൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്താവുന്നതാണ്. അപ്പോൾ ശരിക്കും ശിവലിംഗം എന്ന് പറയുന്ന ശാന്തഭാവമുള്ള ആ രൂപം, അത് കൈലാസത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ്. രൗദ്രഭാവത്തിലുള്ള ശിവനെ കുറിച്ച് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര, ടാബോ ഫിസിക്സ് എന്ന പുസ്തകത്തിൽ 169-ാമത്തെ പേജാണെന്ന് എനിക്ക് തോന്നുന്നേ, ഏതാണ്ട് അതിൻ്റെ അടുത്ത് വരുന്ന പേജിൽ ഭംഗിയായിട്ടുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവനെ കാണിച്ചിട്ടുണ്ട്. ആ ശിവന്റെ താണ്ഡവ നൃത്തത്തെ തന്നെ ആറ്റമിക് സ്ട്രക്ചർ ഉപയോഗിച്ച ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, ടാബോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിൽ വരച്ചിരിക്കുന്ന എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ശിവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ് 3.2 മില്യൺ ടൈംസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3.32 ലക്ഷം പ്രാവശ്യം ന്യൂക്ലിയസ് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുറ്റും ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകൾ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ എന്നൊക്കെ പറയുന്നത് പ്രിമിറ്റീവ് എക്സ്പ്ലനേഷനാണ്. അത് അസിമുത്വൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ഒക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ അസിമുത്വൽ ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ കെ ഷെൽ എന്നുള്ളത് തന്നെ എസ് ഓർബിറ്റില് പി ഓർബിറ്റില് ഡി ഓർബിറ്റില് എഫ് ഓർബിറ്റിലായിട്ട് മാറും. എസ് ഓർബിറ്റൽ അതേപോലെ നിൽക്കും, പി ഓർബിറ്റിലെ പി എക്സ് പി വൈ പി സെഡ് ആയിട്ട് 3-ഡൈമെൻഷണൽ ഓർബിറ്റായിട്ട് മാറും. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആറ്റത്തിനകത്തെ ഇലക്ട്രോണിക് ക്ലൗഡ് എന്ന് പറയുന്നത് മുഴുവനും ഒരു അസാധാരണ വൈബ്രേഷന് സർക്കുലേഷന് വിധേയമാണ്. 2,182 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ 2,182 അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഷെല്ല് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഈ വേഗതയുടെ ന്യൂമറിക്കൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോണുകൾ ഇങ്ങനെ വയലന്റ് ആയിട്ട് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ഒരു താണ്ഡവ നൃത്തമായിട്ടാണ്. സമുദ്രത്തിലെ തിരമാലകളെ ബർക്കലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ഈ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിൽ അതൊരു തരത്തിൽ താണ്ഡവ നൃത്തമായിട്ടാണ് പറയാം. മേഘങ്ങളുടെ ചലനം താണ്ഡവ നൃത്തമായിട്ടാണ് പറയാം. കാറ്റ് ഇങ്ങനെ അടിക്കുന്ന ടോർണാഡോ സൈക്ലോൺ ഇതൊക്കെ ടെമ്പസ്റ്റ് ഇതൊക്കെ ഒരു തരം താണ്ഡവ നൃത്തമാടുന്ന രീതിയിൽ പ്രകൃതിയുടെ താണ്ഡവ നൃത്തമായിട്ടാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ കറക്കമെടുത്താലും പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള സ്പന്ദനമെടുത്താലും ഗാലക്സികളുടെ വിറുലൻ്റ് ആയിട്ടുള്ള ചലനമൊക്കെ എടുത്താലും ഭൂമി സൂര്യന് ചുറ്റും 35,500 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങുന്നുണ്ട്. ഈ സോളാർ സിസ്റ്റം ഗാലക്സിയുടെ സെൻറ്ററിലേക്ക് ഒരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ 69,500 കിലോമീറ്റർ വേഗതയിൽ പോകുന്നുണ്ട്. ഈ ഗാലക്സി നല്ല പിപ്പറ്റ് മാതിരിയുള്ള പ്രപഞ്ചത്തിൽ, നമ്മുടെ ഗാലക്സി, നമ്മുടെ ഗാലക്സി മിൽക്കി വേ ഗാലക്സി, അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ആൻഡ്രോയിഡ് ഗാലക്സി. ഈ മിൽക്കി വേ ഗാലക്സി തന്നെ പിപ്പറ്റ് മാതിരിയുള്ള ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒരു സെക്കൻഡിൽ 72,000 കിലോമീറ്റർ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മൂവ്മെൻ്റ്, ഈ ചലനങ്ങളൊക്കെ ഒരുതരം താണ്ഡവ നൃത്തമാടുന്ന പ്രപഞ്ചത്തിൻ്റെ രൂപമായിട്ട് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര കടൽ തീരത്ത് ശാന്തമായിട്ടിരുന്ന് ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉദിച്ചുയർന്നതാണ് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെ സി ബോസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വെൻ
I am presenting all these informations to you. Cambridge University ile crescographine cresco group ne kurichu paranjappo adekham paranjadana I feel pride, I feel a sense of pride that 30 centuries ago my forefathers sitting in the banks of the river Ganga, they could predict all those things watching them from the inner eyes. അകക്കണ്ണുകൊണ്ട് അവർ കണ്ടതെല്ലാം ഞാനിപ്പോൾ ഉപകരണം ഉപയോഗിച്ച് ക്രെസ്കോഗ്രാഫ് ഉപയോഗിച്ച് ഞാൻ തെളിയിക്കുകയാണ് ചെയ്തത് എന്ന് ജെ സി ബോസ് പറഞ്ഞിട്ടുണ്ട്. 17 പുസ്തകമാണ് ജെ സി ബോസ് എഴുതിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാ തോന്നണത്. എല്ലാം റഷ്യക്കാരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ജെ സി ബോസിനോട് വെസ്റ്റേൺ സയന്റിസ്റ്റുമാർക്കൊരു എതിർപ്പുണ്ടായിരുന്നു. ആദ്യം ജെ സി ബോസ് ഫിസിക്സിലൊക്കെയാണ് വർക്ക് ചെയ്തത്. പിന്നെയാണ് അദ്ദേഹം ബോട്ടണിയിലേക്ക് പോയത്, മിമോസ തൊട്ടാവാടിയെക്കുറിച്ചൊക്കെ പഠിച്ചതും എല്ലാം. അപ്പോൾ ശരിക്ക് ഈ ശിവന്റെ താണ്ഡവ നൃത്തം അണോരണീയാൻ മഹതോ മഹിയാൻ ആത്മാഗുഹയാൻ നിഹിതോസ്യ ജന്തു, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും ഈ താണ്ഡവ നൃത്തമുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും ഈ താണ്ഡവ നൃത്തത്തിൻ്റെ രൂപഭാവങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇതിന് തന്നെ ശിവന് വേറൊരു പ്രത്യേകതയുണ്ട്. ഭൂമി എന്നുള്ളത് നമ്മൾ എടുത്തു വിചാരിക്കാം, ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും ഒരെണ്ണത്തിലായിരിക്കുന്നത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള ന്യൂട്രോണുകളും അല്ലെങ്കിൽ ന്യൂക്ലിയസും ഒറ്റ സാധനത്തിലായിരിക്കുന്നത്, നെഗറ്റീവും പോസിറ്റീവും ഒരുമിച്ചായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും, സൂര്യന് ചുറ്റും ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ സാറ്റലൈറ്റുകളും കറങ്ങുമ്പോഴത്തേക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും സാറ്റലൈറ്റിൽ തന്നെ ഇരിക്കുന്നത്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമിയിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും എക്സാക്ട്ലി ആയതുകൊണ്ടാണ് ആ കറക്റ്റ് എലിപ്റ്റിക്കൽ പാത്വേയിലൂടെ ഈ ഭൂമി കറങ്ങുന്നത്. ഇപ്പം നമ്മൾ ഏത് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഉദയവും അസ്തമയവും കാണുന്നത്. മനുഷ്യനിൽ തന്നെയാണ് ജനനവും മരണവും ഉള്ളത്. മനുഷ്യരിൽ തന്നെയാണ് സ്ത്രീയും പുരുഷനും ഉള്ളത്. പല പുഷ്പങ്ങളിലും നോക്കിയാൽ 99% പുഷ്പങ്ങളിലും അതിൽ തന്നെ ഓവറിയും ഉണ്ട്, ഓവയും ഉണ്ട്, സ്പേം ഈക്വലൻ്റ് ആയിട്ടുള്ള പോളനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ രണ്ടെണ്ണം ഒരുമിച്ച് ചേരുന്ന ഭാഗങ്ങളാവാം, അവയവങ്ങളാവാം, പ്രതിഭാസങ്ങളാകാം, ദൂരങ്ങളിൽ മാറ്റപ്പെട്ടതും ആകാം. ഈ രണ്ടെണ്ണം ഒന്നിൽ തന്നെ നിലനിൽക്കുന്നൊരു പ്രക്രിയ, മനുഷ്യരിൽ നിലനിൽക്കുന്ന പ്രക്രിയ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീയുടെ പകുതി, പുരുഷൻ്റെ പകുതി, പോസിറ്റീവും നെഗറ്റീവും, സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും, ഇലക്ട്രോണുകളാണെങ്കിലും സ്പിൻ ക്വാണ്ടം നമ്പർ എടുക്കുകയാണെങ്കിൽ +1 -1 ആണ്. ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോകും, മറ്റേ ഇലക്ട്രോൺ ഇങ്ങനെ പോകും, രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങില്ല. ഒന്ന് ഈ ഡയറക്ഷനിലാണ്, മറ്റേത് ഈ ഡയറക്ഷനിൽ. ഒന്നിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ മറ്റേതിൻ്റെ ഡയറക്ഷൻ മാറും. അതാണ് ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, നെഗറ്റീവും പോസിറ്റീവും ഒന്നിൽ തന്നെ, അപ്പും ഡൗണും ഒന്നിൽ തന്നെ, റൈസിങ്ങും സെറ്റിങ്ങും ഒന്നിൽ തന്നെ, മെയിലും ഫീമെയിലും ഒന്നിൽ തന്നെ ആവുന്നൊരവസ്ഥയാണ് അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം എന്നുള്ളത് സിംബോളിക് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും അങ്ങനെ നിങ്ങൾ ഏത് വേണമെങ്കിലും ഓപ്പോസിറ്റ് ഉള്ളത് എടുത്തോളൂ, നോർത്ത് പോളും സൗത്ത് പോളും റൈസിങ്ങും സെറ്റിങ്ങും ബർത്തും ഡെത്തും ഒക്കെ ഒരു സിസ്റ്റത്തിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന പ്രതിഭാസത്തെയാണ് ശിവന്റെ കാര്യത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് തന്നെ പറയാം. അപ്പൊ ഇതിലെല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു തരത്തിൽ സയൻസിനെ സിമ്പോളിക്കായിട്ട് സ്പിരിച്വലായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വലായിട്ടുള്ള എംബോഡിമെന്റിനെ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കാം. അപ്പൊ നമ്മുടെ പൂർവികർ ഇതുമാതിരിയുള്ള സയൻസ് വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അവരവരുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ആര്യഭട്ടൻ ആര്യഭട്ടീയം എന്ന പുസ്തകത്തിൽ AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 അദ്ദേഹത്തിൻ്റെ 23ാം ജന്മവാർഷികത്തിന് എഴുതി തീർത്ത പുസ്തകത്തിൽ നോക്കിയാൽ ഇന്ന് മാത്തമാറ്റിക്കലുള്ള സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ആർ സൈൻ തീറ്റ ഇങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ടല്ല, അന്ന് ഈ ഇംഗ്ലീഷ് തന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാം. അന്നുണ്ടായിരുന്ന സംസ്കൃതം ഉപയോഗിച്ച് എല്ലാം വിവരിച്ചിട്ടുണ്ട്, എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലെവലിലല്ല, കുറേ അധികം വിവരിച്ചിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം വിവരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ്, ഈ ശിവ സങ്കല്പത്തിൽ, ശിവ വിഗ്രഹ സങ്കല്പത്തിൽ,
ശിവന്റെ ബിംബസങ്കല്പത്തിന്, അർദ്ധനാരീശ്വര സങ്കല്പത്തിന്, ക്ഷേത്ര സങ്കല്പത്തിന്, ശിവ അഭിഷേക സങ്കല്പത്തിന്, ഇതിനെല്ലാം ശിവന്റെ കഴുത്തിലുള്ള സർപ്പം, അത് ഞാനന്ന് പറയേണ്ട, ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും എംബ്ലം തന്നെയാണ് വളഞ്ഞു പുളഞ്ഞ ഒരു സർപ്പമായിട്ടിരിക്കുന്നത്. പ്രഥമോ ദൈവ്യോഭിഷക് അശീകം സർവാ ആഞ്ജമ്പയൻ സർവാ ആശ്ചയാതു ധാന്യ അസൗയസ്താമ്രോ അരുണ ഉദവ ഭൃസു മംഗല ഏ ചേമാകം വിഷോ അവിതോ വിഷുശ്രിതാ സഹസ്രശോ വൈശാഖം ഖേടയീമഹേ. ശിവനെ കുറിച്ച് തന്നെയാ, ശിവനാണ് ലോകത്തിലെ പ്രഥമോ ദൈവ്യോഭിഷക്, ആദ്യത്തെ ദേവ ഡോക്ടർ, ദേവ ഭിഷഗ്വരൻ ശിവനാന്ന് പറയാം. ശിവനാണ് ആദ്യത്തെ ഡോക്ടർ, അത് ദേവന്മാർക്കുള്ള ഡോക്ടർ തന്നെയാണ് എന്നാ പറയാം. ഇപ്പൊ ശിവന്റെ കയ്യിലുള്ള ശൂലം എന്ന് പറയുന്നത് സയലന്റ് ആയിട്ടുള്ള ആയുധത്തെയും വയലന്റ് ആയിട്ടുള്ള ആയുധത്തെയും ശൂലത്തിലൂടെ നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ സാധിക്കും. ശിവന്റെ കഴുത്തിലുള്ള സർപ്പം വളരെ സയലന്റ് ആയിട്ടുള്ള പനി, ചുമ തുടങ്ങിയ ചെറിയ രോഗങ്ങളെയും, വളരെ വലിയ രോഗങ്ങൾ, ചിക്കൻ ബോക്സും മട്ടൺ ബോക്സും ഒക്കെ വേണമെങ്കിൽ അതേ രീതിയിലൊക്കെ പറയാൻ സാധിക്കും. ഭീകരമായിട്ടുള്ള ക്യാൻസർ ഉൾപ്പെടെ ഒരു രോഗം, ശാന്തമായിട്ടുള്ള രോഗമാവാം, ഭയങ്കരമായിട്ടുള്ള രോഗമാവാം. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കാം, നമ്മളുടെ അഗ്നി, ഞാൻ നേരത്തെ വിവരിക്കുകയാണ്, ശാന്തമായിട്ടുള്ള അഗ്നിയും വയലന്റ് ആയിട്ടുള്ള അഗ്നിയും തൃക്കണ്ണില്ല, കാറ്റ് ജടയ്ക്കകത്ത് കാറ്റുണ്ടെന്ന് നമ്മൾ പറയാം. ശാന്തമായിട്ടുള്ള കാറ്റ് ഫാനിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ, വയലന്റ് ആയിട്ടുള്ള കാറ്റ് അതാണ് തൂഫാൻ അടിക്കുന്നു, ടൊർണാഡോ, ടെമ്പസ്റ്റ്, സൈക്ലോൺ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, വയലന്റ് ആയിട്ടുള്ള കാറ്റ്. വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കാം, കേരളീയർ ചിന്തിച്ചിട്ടേ ഇല്ല വെള്ളം ഇങ്ങനെ ഒരു രീതിയിൽ അവരുടെ വീട് മുഴുവനും മുക്കിക്കളയുമെന്ന്. അപ്പോൾ ഓർമ്മിക്കുക, വെള്ളത്തിനും ശാന്തമായ രൗദ്രമായ, വായുവിനും ശാന്തമായ രൗദ്രമായ, അഗ്നിക്കും ശാന്തമായ രൗദ്രമായ, രോഗത്തിനും ശാന്തമായ രൗദ്രമായ, ആയുധത്തിനും ശാന്തമായ രൗദ്രമായ ഭാവകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പോലെ ശിവന്റെ ശാന്തഭാവമാണ് ശിവലിംഗം, അതുപോലെ തന്നെ രൗദ്രഭാവമാണ് താണ്ഡവ നൃത്തമാടുന്ന ഭാവം. അതൊരു ആറ്റത്തിന് ശാന്തഭാവമുണ്ട്. നമ്മൾ കഴിക്കുന്ന മെറ്റീരിയലുകളിലെല്ലാം ആറ്റങ്ങളാണല്ലോ, ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂളുകളായി, മോളിക്യൂളുകൾ ചേർന്ന് അഗ്രിഗേറ്റ് മോളിക്യൂളുകളായിട്ട്, അതിൽ നിന്നാണല്ലോ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും മറ്റെല്ലാം ഉണ്ടാകുന്നത്, അങ്ങനെയാണല്ലോ. അപ്പൊ ആ ആറ്റം തന്നെയാണ് ആറ്റമിക് എനർജി തരുന്ന ആറ്റമിക് റിയാക്ടറിൽ, പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അതിനകത്തുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിളുകളും മിസോണുകളുടെയും എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യുറേനിയത്തിലും തോറിയത്തിലും പ്ലൂട്ടോണിയത്തിലും എല്ലാം ഓരോ തരത്തിലാണ്. അതങ്ങ് സ്പ്ലിറ്റ് കഴിഞ്ഞാൽ ബിസ്മത്തും അതുപോലെ ലെഡുമായി മാറും. ലെഡ് ശാന്തമാണ്, ബിസ്മത്ത് ശാന്തമാണ്. ഇത് രണ്ടും നേരത്തെ ഉണ്ടായിരുന്ന യുറേനിയം ഭീകരമാണ്, യുറേനിയം കൈകാര്യം ചെയ്യാൻ പോലും പേടിയാണ്. അപ്പം ഇങ്ങനെ രണ്ട് ഭാവമുള്ളത് ശിവനാണ്. ആ ശിവന്റെ സയൻസ് നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്തതിനെ ശാസ്ത്രവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട, ഉള്ളതിനെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കുമാരനാശാൻ, ഹാ പുഷ്പമേ നീ അധികതുംഗ പഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു പറയുമ്പോൾ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അവിടെ പറയുന്നത്. അത് പുഷ്പത്തിലൂടെ പറയുന്നു എന്നേ ഉള്ളൂ, ഇവിടെ ശിവനിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം, എന്തൊരു രസമായിരിക്കും ഇതൊക്കെ പഠിക്കാൻ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ തമിഴ്നാട്ടിൽ പോയിരുന്ന ഇന്ന് ഉച്ചയ്ക്കാണ് വന്നത്, 4-5 മെസ്സേജുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, ഓവർലോഡ് ആവുമോ എന്ന് സംശയിച്ചു. എന്നാലും തോന്നി ഉള്ള സമയം ഉപയോഗിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. തമിഴ്നാട്ടിലെ കുട്ടികൾക്കൊന്നും ഇത് യാതൊന്നും അറിഞ്ഞുകൂടാ. അവിടെ DMK MDMK അവരൊക്കെ നമ്മുടെ പൈതൃകത്തിനും സംസ്കാരത്തിനൊക്കെ എതിരാ, മുഴുവൻ എതിരാ. എതിർത്ത് 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 ഈ വിദ്യാർത്ഥികളുടെ മനസ്സിൽ മുഴുവനും വാക്വം ഉണ്ടാക്കി, ഫില്ല് ചെയ്യാൻ ഒരു ടീച്ചറും ഇല്ല. അങ്ങനൊരവസ്ഥ നമുക്ക് സാധിക്കുന്നിടത്തോളം മലയാളത്തിലും മറ്റ് ഭാഷകളിലും എല്ലാം കുട്ടികളെ ഇത് അറിയിക്കാൻ സാധിക്കട്ടെ. ഇത് അറിയിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട, മഹാസാഗരം മാതിരി ഉണ്ടെങ്കിലും പഠിപ്പിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.